കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം. ഞാനിന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം, എനിക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് ഒരാൾ അയച്ചു തന്നു. ഇപ്പോൾ അവർ എല്ലാ പേരും പറയുന്നത് ജ്യോതിഷത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിശ്വാസങ്ങളെക്കുറിച്ചോ ആരെങ്കിലും പറഞ്ഞാൽ അത് സാർ അതിന് മറുപടി കൊടുക്കും. ഒരു വേപ്പെട്ട നിരീശ്വരവാദികൾക്കെല്ലാം സാറ് മറുപടി കൊടുക്കാറുണ്ട്. അത് കാരണമാണ് ഞങ്ങൾ അങ്ങനെയുള്ള വീഡിയോകൾ കിട്ടിക്കഴിഞ്ഞാൽ സാറിന് അയച്ചു തരുന്നത്. സ്വാഭാവികമായിട്ട് ഓക്കെ, എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മറുപടി കൊടുക്കും. ഞാൻ ഒരു വിശ്വാസിയാണ്, അതിലുപരി ഒരു ആചാര്യനാണ്, അതിലുപരി ശിവദീക്ഷ നേടിയിട്ടുള്ള ഒരു വ്യക്തിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ശബരിമല സീസൺ തുടങ്ങിയിരിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. തവണത്തെ മണ്ഡല കാല മകരവിളക്ക് വളരെ ഭംഗിയായിട്ട് വിശ്വാസികൾക്ക് ഒരു മുറിവേൽക്കാതെ വളരെ ശാന്തിയോടും സമാധാനത്തോടും കൂടി വളരെ ഭംഗിയായി നടക്കട്ടെ എന്ന് ഞാൻ എൻ്റെ മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ഒരാൾ അയച്ചു തന്നു. മൈത്രേൻ എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ ആണ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് പറയുന്നു. വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, നിങ്ങൾ കേൾക്കൂ. ഈ നക്ഷത്രമൊക്കെ ഉണ്ടാക്കി ദൈവത്തിന് 25 പൈസ കൊണ്ടോ അല്ലെങ്കിൽ 5000 രൂപ കൊടുത്തൊരു പൂജ നടത്തി ഇണക്കി എടുത്ത് കളയാമെന്ന് ആലോചിക്കുന്ന അത്രേ അസംബന്ധം പിടിച്ച ഒരു ആലോചന ലോകത്തുണ്ടോ? എത്ര വലിയൊരു പ്രപഞ്ചമാണ്, ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു ശക്തിയെ പറ്റി പറയുകയും എന്നിട്ട് അതിനെ ഇണക്കാൻ വേണ്ടി പാലും വെള്ളവും കൊടുക്കാമെന്ന് മേദ്യം കൊടുക്കണമെന്നാണെങ്കിൽ എത്ര പ്രാകൃത മനുഷ്യന്മാരാണ്. കാശിന കൊള്ളാത്ത ദൈവങ്ങൾ പോലും ഇല്ല അവനൊക്കെ ഉള്ളത്. കൊള്ളാവുന്ന ദൈവത്തിനെങ്കിലും ഉണ്ടാക്കാനെങ്കിലും ഇവന്മാർ പഠിക്കണ്ടേ? അതുപോലും ഇല്ല. വളരെ മനോഹരമായ ഒരു വീഡിയോ അല്ലേ? അങ്ങനെ എന്താ പറയുന്ന അദ്ദേഹം? അദ്ദേഹം കുറച്ച് ആഷാറ്റാണ്. ഞാൻ എന്നാലും വയസ്സിനെ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന് 19 വയസ്സോളം ആവാറായി കഴിഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് വയസ്സായ ആൾക്കാരെ ഞാൻ സ്നേഹമുള്ള സ്നേഹിച്ചാണ് കാണുന്നത്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളും 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളും 80-70 വയസ്സിന് മുകളിലൊക്കെ ഉള്ള വയസ്സായവരും ദാനം കൊടുക്കാൻ ഈ കാറ്റഗറിക്ക് കൊടുക്കണമെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ ഞാൻ ബഹുമാനിക്കുന്നു. അത് ബഹുമാനിക്കുന്നത് കാരണം ഞാൻ അദ്ദേഹം എന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ശ്രീ മൈത്രേൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അയാളുടെ കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇദ്ദേഹം ഈ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം അത് മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം ഈ പാലും പഴവും നിവേദ്യവും എന്നൊക്കെ പറയുമ്പോൾ അത് ഹിന്ദുമതത്തിൻ്റെ ഒരു കാര്യമാണ് അദ്ദേഹം സംസാരിച്ചത്. ഏത് മതത്തിനെ കുറിച്ച് സംസാരിച്ചാലും എല്ലാ പേരും വിശ്വാസികൾ തന്നെയാണ്. അതിനകത്ത് ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ അത് ഇസ്ലാമിനെ കുറിച്ചായാലും ക്രിസ്ത്യൻസിനെ കുറിച്ചായാലും ഹിന്ദുക്കളെ കുറിച്ചായാലും എല്ലാം വിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയ ഭഗവാൻ നല്ലൊരു ഇത് ചെയ്ത് എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. ഇപ്പം നിങ്ങൾ വീഡിയോ കേട്ടല്ലോ, അതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കലിയുഗ ജ്യോതിഷ ശാസ്ത്ര പ്രകാരം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പൊന്നും പണവും ഒന്നും ഭഗവാന് ആവശ്യമില്ല. അതെല്ലാം ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മയാണ് അമ്പലം. ഭഗവാൻ എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിലും മരിക്കുമ്പോൾ ഭഗവാനിലേക്ക് ലയിക്കുന്നു. അതാണ് ആത്മാവിൻ്റെ ഒരു രീതി. പിന്നെ നമ്മളുടെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മയാണ് അമ്പലം. അപ്പോൾ അമ്പലം എന്ന് പറയുമ്പോൾ അവിടെ പ്രതിഷ്ഠ വച്ചിട്ടുണ്ട്. അതൊരു കല്ലാണ്, കല്ല് പ്രതിഷ്ഠ ആക്കിയ ഇതാണ്. അപ്പം ഈ കല്ലിനെ കുറിച്ചൊരു ഇതുണ്ട്. നിങ്ങളൊക്കെ ഒരു കല്ലിനെ എടുത്ത് വച്ചിട്ട് ആരാധിക്കുന്നല്ലോ എന്ന് ഒരു പ്രാവശ്യം സ്വാമി വിവേകാനന്ദൻ നിരീശ്വരവാദിയാണ്. അദ്ദേഹം ശ്രീരാമ പരമഹംസർ എന്ന് പറയുന്ന ആചാര്യനെ കണ്ടതിന് ശേഷം പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ മൂഢ ഇതുകളും തെറ്റും ധാരണകളും എല്ലാം മാറി അദ്ദേഹം വലിയൊരു ദൈവവിശ്വാസിയായി പരിണമിച്ചു എന്ന് പറയാം. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ചില കോട്ടിങ്ങുകൾ നിരീശ്വരവാദികളെടുത്ത് പ്രദർശിപ്പിക്കാറുണ്ട്. പിന്നെ അദ്ദേഹം വിശ്വാസി ആയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ കോട്ടിങ്ങുകളും ഉണ്ട്, വചനങ്ങളും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കല്ല് എന്ന് പറയുമ്പോൾ കല്ലിനെ നിങ്ങൾ പ്രതിഷ്ഠയാക്കിയില്ലേ ഹിന്ദുക്കളെന്ന് ചോദിക്കും.
സ്വാഭാവികമായിട്ട് ഒരു പ്രാവശ്യം സ്വാമി ഒരു വിദേശ സന്ദർശനം നടത്തുമ്പോൾ അവിടെ ഒരു ഭരണാധികാരി സ്വാമി എങ്ങനെ നടന്നു വരുമ്പോൾ സ്വാമിയോട് ചോദിച്ചു, സ്വാമി നിങ്ങൾ വിഗ്രഹാരാധന നടത്തുന്ന ആൾക്കാരാണ്, കല്ലിനെ പൂജിക്കുന്നവരാണ്, ആ കല്ലിനെയല്ലേ നിങ്ങൾ ചവിട്ടിക്കൊണ്ട് അകത്ത് വരുന്നതെന്ന് ചോദിച്ചു. അന്ന് സ്വാമി ഒരു പുഞ്ചിരി മാത്രം കൊടുത്തു. എന്നിട്ട് സ്വാമിക്ക് ഇതിനുള്ള മറുപടി അകത്ത് കിട്ടുമെന്ന് സ്വാമിക്ക് തന്നെ മനസ്സിലായി. സ്വാമി ഉള്ളിലേക്ക് പോയി. ഉള്ളിലേക്ക് പോയപ്പോൾ ആ ഭരണാധികാരി സ്വാമിയെ പരിചയപ്പെടുത്തി, ഇത് എൻ്റെ അമ്മ, ഇത് എൻ്റെ സഹോദരി, ഇതെൻ്റെ ഭാര്യ, ഇത് എൻ്റെ അമ്മുമ്മ, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ ബന്ധങ്ങളും പരിചയപ്പെടുത്തി. അപ്പോൾ സ്വാമി അപ്പോഴാണ് ചോദിച്ചത്, ഇവരെല്ലാം സ്ത്രീകളല്ലേ, ഏത് ആരുടെ കൂടെയാണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഭരണാധികാരികൾ മനസ്സിലായി, ഭരണാധികാരിക്ക് സ്വാമി എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ അതുപോലെയാണ്, കല്ലുകൾ പലതാണ്, പക്ഷേ ആ കല്ലിനെ മൂലമന്ത്രങ്ങളും പൂജാവിധികളിലൂടെയും വിഗ്രഹമാക്കി കഴിഞ്ഞാൽ അത് ദൈവമാണ്. ദൈവത്തിന് അതിൻ്റേതായ കുറേ വിശ്വാസങ്ങളും പ്രമാണങ്ങളും ഉണ്ട്. അത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണ്. എൻ്റെ ഭഗവാനെ ഞാനിങ്ങനെ പരിചരിക്കണം, ഞാൻ എൻ്റെ ഭഗവാനെ പൂജിക്കണം, അതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെയാണ്. സ്വാഭാവികമായിട്ട് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ആ പൂജിക്കുന്നതോ അല്ലെങ്കിൽ പൂജ ചെയ്യുന്നതോ ഒന്നും അത് അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തിനെ പോലുള്ള നിരീശ്വരവാദികൾ, ഇദ്ദേഹത്തിൻ്റെ അമ്മ പെറ്റോടായി വഴിയിലെടുത്തെറിഞ്ഞാൽ പോരെ, എന്തിനാ അവർ പാലൂട്ടി ഇദ്ദേഹത്തെ വളർത്തുന്നത്? അത് അധികം പറ്റല്ലേ, അവിടെ എടുത്തിട്ടിരുന്നാൽ പോരെ. ഇയാളെന്തിനാ വിശന്ന് കരയുന്നത്? കരയുമ്പോൾ എന്തിനാ അമ്മ പാലൂട്ടുന്നത്? അമ്മ പാലൂട്ടാ പാല് കൊടുക്കുമ്പോൾ ഇദ്ദേഹം എന്തിനാ കുടിക്കുന്നത്? അതൊരു മെക്കാനിസമാണ് മനുഷ്യൻ്റെ, അതൊരു തിയറിയാണ്. അപ്പോൾ അത് ചെയ്യണം, അതങ്ങനെയാണ്. അവൻ വിശ്വസിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവൻ, അതാണ് മനുഷ്യൻ, മഹത്തായ സൃഷ്ടി. അപ്പോൾ അവൻ്റെ കുറേ ചലനങ്ങൾ അവൻ്റെ ഭഗവാനിൽ കാണും. അവൻ തന്നെയാണ് ഭഗവാൻ. അതാണ് പറയുന്നത്, തത്വമസി, നീ ഞാനും ഒന്നാവുന്നു, നീ നിന്നിൽ നിന്നും തുടങ്ങോ. അപ്പോൾ അവൻ നമ്മൾ ആഹാരം കഴിക്കും, നമ്മളെല്ലാം ചെയ്യുന്നത് പോലെ അവൻ അവൻ്റെ ദൈവത്തെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അവൻ്റെ ദൈവം അവന് രക്ഷകനാണ്, ശിക്ഷകനല്ല. അപ്പം അവൻ്റെ രക്ഷകനെ അവൻ പ്രാർത്ഥിക്കും, പൂജിക്കും. ഇപ്പം നമ്മളൊരു ടീച്ചറാണ്, നമ്മുടെ സ്കൂളിലൊരു അധ്യാപിക വരുന്നു, കുട്ടികൾ എഴുന്നേറ്റ് നമസ്തേ പറയുന്നു, പ്രണാമം പറയുന്നു, നമ്മളവരെ ബഹുമാനിക്കുന്നു. അപ്പോൾ എന്താ അങ്ങനെ ചെയ്യാത്തത്? ഇദ്ദേഹത്തിൻ്റെ അമ്മയച്ഛനെയും ബഹുമാനിക്കില്ലേ? എന്താ ബഹുമാനിക്കാത്തത്? അത് ദൈവം തന്നെയാണ്. അവരെ നിങ്ങൾ പൂജിക്കൂല്ലേ? അവരുടെ കാല് കഴുകണം നിങ്ങൾ. എന്താ കഴുകാത്തത്? നിങ്ങൾ കാല് കഴുകണം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളുടെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കുമെന്ന് പറഞ്ഞില്ലേ? അതെന്തിനാണ് ബഹുമാനിക്കണത്? നിങ്ങൾ എന്നേക്കാളും പ്രായമുള്ളൊരു വ്യക്തിയാണ്, അപ്പം ഞാൻ നിങ്ങളെ ബഹുമാനിക്കും. അതങ്ങനെ ഉള്ളവർക്കേ അത് പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ബഹുമാനം എന്തോന്നോ, തിരിച്ചറിവില്ലാത്തവൻ എന്താ ചെയ്യാൻ? മൃഗങ്ങളെപ്പോലെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? മൃഗങ്ങൾക്ക് അച്ഛനില്ല, അമ്മയില്ല, മക്കളില്ല, ആരുമില്ല. മനുഷ്യർക്ക് അങ്ങനെ പറ്റുമോ? തിരിച്ചറിവുള്ള ഒരു വർഗമാണ് മനുഷ്യൻ, മൃഗങ്ങൾക്ക് തിരിച്ചറിവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ പറയുന്നു, ഈ നമ്മുടെ സൃഷ്ടിയുടെ കർത്താവ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കുമോ, ഒരു കോഴിമുട്ടയും ഒരു താറാമുട്ടയും ഒരു നദിയുടെ തീരത്ത് കൊണ്ട് വെച്ച് നോക്കിയേ. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുമ്പോൾ കോഴിക്കുഞ്ഞ് നേരെ കരയിലേക്ക് ഓടി വരും, താറാക്കുഞ്ഞ് വെള്ളത്തിലേക്ക് പോവും. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് ആരാ പറഞ്ഞു കൊടുത്തത്? അതുപോലെ മൃഗങ്ങളിൽ ലൈംഗിക വീഴ്ച നടത്തുന്ന മൃഗങ്ങൾ, ഇത് ആരാ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്? ആരെങ്കിലും അവരെ പഠിപ്പിച്ചെടുത്തോ സ്കൂളിൽ കൊണ്ടുപോയി? പ്രകൃതി നമ്മളെ സൃഷ്ടിച്ച ഭഗവാൻ, ഭഗവാൻ അതിൻ്റെ ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട്. അത് ഉറപ്പായിട്ടുള്ള ഒരു സംഗതി തന്നെ. അത് മൈത്രനെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരീശ്വരവാദത്തിൻ്റെ ഭാഗമായിട്ടോ ആയിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഒരു പൂജ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൂജിക്കുന്നു, നമ്മൾ ബഹുമാനിക്കുന്നു. അപ്പോൾ അതാണ്, ഇല്ലെങ്കിൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവും. നമ്മളുടെ മുകളിൽ ആരുമില്ല എന്നൊരു തോന്നൽ വന്നാൽ നമ്മൾ അഹങ്കാരികളായിപ്പോവും. വിശ്വാസികളെന്നും ഭയഭക്തി ബഹുമാനത്തോടെ ജീവിക്കുന്നവരാണ് ഈ വിശ്വാസികൾ ഈ ലോകത്തുള്ളത് കൊണ്ടാണ് സമാധാനം പുലർത്തുന്നത്. അവിടെ ഭയഭക്തി ഉണ്ടാവും. വിശ്വാസികൾ ഭയമുള്ളവരായിരിക്കും. പൊതുവെ അവർ ദൈവഭയമുള്ളവരാണ്. ഭയമില്ലാത്തവനാണ് കൂടുതലും നാശത്തിലേക്ക് പോകുന്നത്. ആ വർഗത്തിന് ചെകുത്താനെന്ന് പറയും. ചെകുത്താനും ദൈവവും. അപ്പോൾ മൈത്രേയൻ വിശ്വസിക്കുന്നത് ചെകുത്താനേ ആയിരിക്കും. അവർ ഡിങ്കൻ മതത്തിനെയാണ് വിശ്വസിക്കുന്നത്. അത് അവരുടെ വിശ്വാസമാണ്. അല്ലാതെ ഈ ഭഗവാനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മൈത്രനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അവരവർ അനുഭവിച്ചറിയുന്ന വികാരമാണ്. അത് മൈത്രന് പറഞ്ഞു കൊടുക്കാനും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട്
താങ്കൾ ആ ഒരു മെക്കാനിസവും ഈ ഒരു സിസ്റ്റവും താങ്കൾ അത് താങ്കൾക്ക് അത് എതിരെയായിരിക്കും. ഞങ്ങൾ ഹിന്ദുമതത്തിനെ സംബന്ധിച്ചോളം എല്ലാ മതത്തിലും എല്ലാ പേരെയും ബഹുമാനിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു സംസ്കാരമാണ്. പിന്നെ ഭഗവാന് പൊന്നും പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, വിളക്കിൽ എണ്ണ ഒഴിക്കൂ, ഹാരം വാങ്ങിക്കൊടുക്കൂ, ദാനം ചെയ്യൂ. ഇതിത്രയും ചെയ്താൽ നിങ്ങളുടെ കുറേ പ്രയാസങ്ങൾ മാറിക്കിട്ടും. അതാണ് അതിൻ്റെ ഒരു രീതി. ചില മന്ത്ര ഉച്ചാരണങ്ങൾ ഹിന്ദുമതത്തിലുണ്ട്, അത് ഗുരുപദേശത്തോടുകൂടി ജപിക്കണം, അല്ലെങ്കിൽ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് മൈത്രേയൻ്റെ രീതിക്ക് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ രീതി. അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇത് ഓരോരുത്തരും ഹോര ഹോര ഇതേപോലെയൊക്കെ കിടന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് വിശ്വാസികൾ കൂടെയുള്ളൂ, വിശ്വാസികൾ കുറയില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. അനുഭവത്തിലൂടെയാണ് വിശ്വാസി ഉണ്ടാകുന്നത്. ഒരിക്കലും ഒരാൾ പറഞ്ഞുകൊണ്ട് വിശ്വാസിയെ മാറ്റാനോ, ഒരനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെയാണ് വിശ്വാസികൾ ജനിക്കപ്പെടുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവർക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ അവർക്കവിടെ വിശ്വാസം ഉണ്ടാകുന്നു. എന്നാൽ ഒരാളിവിടെ വന്നു, അയാൾക്ക് വിശ്വാസമില്ല, എന്നാ എല്ലായിടം പോയി ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ് വിശ്വാസമില്ല. എൻ്റെ അടുത്ത് വന്നു, ഞാനത് ചെയ്തു, ആ ഏഴ് ഘട്ടങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു, അദ്ദേഹം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തി കൊടുത്തു. ഞാൻ വഴികാട്ടി, അയാൾ അതുവഴി നടന്നു, അയാൾ ലക്ഷ്യസ്ഥാനത്ത് എത്തി. അപ്പോൾ അയാൾക്ക് എന്നിൽ വിശ്വാസം ഉണ്ടായി. അതുപോലെ ഭഗവാനിൽ വിശ്വാസം ഉണ്ടാവും. പിന്നെ ഈ മൈത്രനെ പോലുള്ളവർക്ക് സ്വാർത്ഥതയുള്ളവർ അവരുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പിന്നെ ഭഗവാനില്ല, ദൈവമില്ല, മനുഷ്യരില്ല, ആരെയും ബഹുമാനിക്കാതെ ഒരിതാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവർ ശാസ്ത്രം പഠിച്ചിട്ടുള്ളവരാണ്, ഡോക്ടേഴ്സാണ്, സയൻറ്റിസ്റ്റാണ്, പക്ഷെ അവർക്കെല്ലാം ദൈവത്തെ വിശ്വാസമുണ്ട്. ഒരുപാട് പോലീസ് ഓഫീസേഴ്സുണ്ട്, ദൈവവിശ്വാസികളുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കെല്ലാം ദൈവവിശ്വാസമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. വിശ്വസിക്കേണ്ടാത്തവർ വിശ്വസിക്കേണ്ട, അല്ലാതെ ഇങ്ങനെയൊക്കെ പറയും തോറും നിങ്ങൾ എത്രയൊക്കെ ഈ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം വിശ്വാസം വളരും. അതാണ് അതിൻ്റെ രീതി. അതുകൊണ്ട് ദൈവം ഇതുപോലെ തരം താഴ്ന്ന രീതിയിലുള്ള ഇത് കാര്യങ്ങൾ താങ്കൾ പറയരുത്. താങ്കൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കൂ, എന്താണ് ദൈവം. ദൈവം എല്ലാത്തിലും ഉണ്ട്, തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്. ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളാണ്. നിങ്ങൾക്ക് വയറ് വിശക്കുമ്പോൾ ഒരു നേരം ആഹാരമായി തന്നാൽ ആ വിശപ്പ് മാറുമ്പോൾ നിങ്ങൾ ദൈവത്തെ കാണും. ദൈവത്തിന് പല രൂപങ്ങളാണ്, ഭാവങ്ങളാണ്, അങ്ങനെയൊക്കെയാണ്. ആദ്യം നിങ്ങളത് പഠിക്കൂ. ഒരു നിരീശ്വരവാദിയായ നിങ്ങളടുത്ത് അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റില്ല. ഞാൻ പണ്ട് പറയും പോലെ ദുബായ് കണ്ടിട്ടില്ലാത്ത നിങ്ങളടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദുബായിയെക്കുറിച്ച് പറഞ്ഞാലും നിങ്ങൾക്കറിയാൻ പറ്റില്ല. അത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളുടെ അറിവില്ലായ്മയുടെ കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികൾ ഭഗവാനെ പൂജിക്കും, പൂജിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് അവരനുഭവിച്ചറിയ ആ വികാരം, അത് ശരിയായ വഴിയിലൂടെ നിങ്ങളത് ചെയ്യണം. അതിന് നല്ല ഗുരുക്കന്മാരെ സമീപിക്കണം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അല്ലാതെ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇട്ടതെന്ന് പറഞ്ഞ് ആരും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ വിശ്വാസികൾ പെട്ടെന്ന് മാറാനൊന്നും പോകുന്നില്ല. പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായം പറയുക, അതിന് മറുപടി പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ വിശ്വാസികൾ അതിനുള്ള മറുപടി പറയും. ഇപ്പം ഇത്രയുമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.